പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. December 1 ആഗമനകാലം 1 ബുധൻ. മത്തായിയുടെ സുവിശേഷം 15 29-37 വാക്യങ്ങൾ. ആർസിലെ വികാരിയായിരുന്ന ജോൺ മേരി വിയാനിയെക്കുറിച്ച് ആരോ ഒരിക്കൽ പറയുകയുണ്ടായി, "എ വെനറബിൾ പാസ്റ്റർ, ഹി സിൻസിയർ പയറ്റി കമാൻഡ്സ് റെസ്പെക്ട്. ഇൻ ദിസ് മാൻ ഓഫ് ഗുഡ്നെസ് ദി ഓഫൻ ഫൗണ്ട് എ ഫാദേഴ്സ് കെയർ, ദി അൺഹാപ്പി എ ഫ്രണ്ട്, ദി ഇഗ്നിഗ്നൻറ്റ് സസ്റ്റനൻസ്." ആദരണീയനായ ഇടയൻ അദ്ദേഹത്തിൻ്റെ ആചോദമുള്ള ഭക്തി ബഹുമാനാർഹമാണ്. നന്മയുടെ ആ മനുഷ്യനിൽ അനാഥൻ പിതാവിൻ്റെ പരിപാലനയും, അസന്തുഷ്ടൻ സ്നേഹത്തിനെയും, കോപിഷ്ടൻ ശാന്തനെയും കണ്ടെത്തി. ഇതുപോലെ അനാഥരും രോഗികളും ആശ്രയമില്ലാത്തവരും യേശുവിൽ തങ്ങളുടെ ആശ്വാസവും ആരോഗ്യവും കണ്ടെത്തുന്ന രംഗമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിച്ചു കേൾക്കുന്നത്. സുവിശേഷത്തിൽ യേശു ശിഷ്യനോട് പറയുന്നുണ്ട്, "ഈ ജനത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. 3 അവർ എന്നോട് കൂടെയാണ്. അവർക്ക് ഭക്ഷിക്കാൻ യാതൊന്നുമില്ല. വഴിയിൽ അവർ തളർന്നു വീഴാൻ ഇടയുള്ളതിനാൽ ആഹാരം നൽകാതെ അവരെ പറഞ്ഞയക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല." ക്രിസ്തുവിനോട് കൂടിയായിരിക്കുന്ന ഒരു ജനത്തെ അവരുടെ ആവശ്യങ്ങളെ തിരിച്ചറിഞ്ഞ് അത് നികത്തുന്നവനാണ് ക്രിസ്തുവെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗം ക്രിസ്തു തൻ്റെ അടുത്ത് വരുന്ന മുടന്തർ, വികലാംഗർ, അന്തർ, ഊമർ ഇവരെയെല്ലാം സുഖപ്പെടുത്തി പറഞ്ഞയക്കുന്നുണ്ട്. ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അതെല്ലാം നടത്തിക്കൊടുത്ത് അവനെ മുന്നോട്ട് യാത്ര ചെയ്യുവാൻ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ജീവിതയാത്രയിൽ തളർന്നു പോകാതിരിക്കുവാൻ അവർക്ക് വേണ്ട ഭക്ഷണവും നൽകിയാണ് ക്രിസ്തു അവരെ ഓരോരുത്തരെയും പറഞ്ഞയക്കുന്നത്. യേശു ഇവിടെ സൗഖ്യപ്പെടുത്തിയത് പുറജാതിക്കാരിലെ രോഗികളെയാണ്. അവരാകട്ടെ ഇസ്രായേലിൻ്റെ ദൈവത്തെ സ്വീകരിക്കുകയും തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൻ്റെ ശേഖരത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ അടുത്ത് വരുന്നവർക്ക്, നമ്മുടെ ചുറ്റുമായിരിക്കുന്നവർക്ക് ക്രിസ്തു നൽകിയ അതേ ആശ്വാസം നമുക്ക് നൽകാൻ സാധിക്കുന്നുണ്ടോ? ക്രിസ്തു അനുഭവത്തിലേക്ക് അവരെ നമുക്ക് നയിക്കുവാൻ സാധിക്കുന്നുണ്ടോ? എൻ്റെ ചുറ്റുമുള്ളവരെ ക്രിസ്തു അനുഭവത്തിലേക്ക് നയിക്കുവാൻ, ക്രിസ്തുവിൻ്റെ ആശ്വാസം പകർന്നു നൽകുവാൻ എന്നെ സഹായിക്കണമെന്ന് നമുക്ക് ഏറ്റവും കൃത്യമായി പ്രാർത്ഥിക്കാം. അതിനായി നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.